السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. أما بعد، ഫിത്ർ സക്കാത്തിനെ കുറിച്ച് എന്ത് കൊടുക്കണം എപ്പോൾ കൊടുക്കണം എന്ന് പലതും വിശദീകരിച്ച് പല സമയത്ത് സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ ടൈം സംബന്ധമായി മാത്രം പറയുന്നു. ശരിക്കും ഈ ഫിത്ർ സക്കാത്ത് നിർബന്ധമാകുന്നത് റമദാൻ കഴിയുന്ന ഷവ്വാൽ പിറക്കുന്ന ആ ഗുറൂബ് അസ്തമയ സമയത്തിൻ്റെ ആ ഒരു ഹദ് മുഷ്തറക്ക് സമയത്തെ പരിഗണിച്ചാണ് ഫിത്ർ സക്കാത്ത് നിർബന്ധമാകുന്നത്. അഥവാ ആ മഗ്രിബിൻ്റെ മുമ്പ് മരണപ്പെട്ടവരെ തൊട്ട് സക്കാത്ത് കൊടുക്കേണ്ടതില്ല. അതുപോലെ തന്നെ മഗ്രിബിൻ്റെ ശേഷം ജനിച്ച കുട്ടിക്ക് വേണ്ടിയും സക്കാത്ത് കൊടുക്കേണ്ടതില്ല. കാരണം മഗ്രിബിന് ആളുണ്ടോ എന്നുള്ളതാണ് നോക്കുക. അപ്പോൾ ആ സമയമാണ് ഇത് നിർബന്ധമാകുന്ന, സക്കാത്ത് നിർബന്ധമാകുന്ന സമയം. സക്കാത്ത് കൊടുക്കാൻ അഞ്ച് ടൈമിനെ ബഹുമാനപ്പെട്ട ഫുഖഹാ, ഉദാഹരണം ബുഷറൽ കരീം 2:55, തുഹഫ 3:354, ഫതുഹുല്ലാം 3:323 കിതാബുകളിലൊക്കെ അഞ്ച് ടൈമായി വേർതിരിക്കുന്നുണ്ട്. വേഗം പറയാം. നമ്പർ 1, റമദാൻ 1 മുതൽക്ക് തന്നെ സക്കാത്ത് കൊടുക്കൽ അനുവദനീയമാണ്. ഇപ്പോൾ ഇന്ന് റമദാൻ 26 ആണ്. ഇന്ന് കൊടുക്കുക, നാളെ കൊടുക്കുക, മറ്റന്നാൾ കൊടുക്കുക, റമദാൻ 1 മുതൽക്ക് തന്നെ കൊടുക്കൽ അനുവദനീയമാണ്. പക്ഷേ ഇങ്ങനെ കൊടുക്കുമ്പോൾ ചില നിബന്ധനകളൊക്കെ വരും. എന്താ നിബന്ധനകൾ? ആരാണോ ആ സക്കാത്ത് വാങ്ങിയത്, ഓനീ ഉജൂബ് നിർബന്ധമാകുന്ന അസ്തമയ സമയത്ത് ആ നാട്ടിൽ തന്നെ ഉണ്ടാവണം എന്ന ഷർത്തുണ്ടെന്നാണ് ഇബ്നു ഹജർ തങ്ങളുടെ പക്ഷം. അതൊന്നും വേണ്ടതില്ല എന്നാണ് ഇമാം റംലി തങ്ങളുടെ പക്ഷം. ഏതായാലും ബുഷൽ കരീബ് 2:55, തുഴഫ 3:354 നോക്കിയാൽ ഈ കാര്യം വ്യക്തമാകും. വേഗം പറയാം. ചുരുക്കത്തിൽ റമദാൻ 1 മുതൽക്ക് തന്നെ കൊടുക്കൽ അനുവദനീയമാകുന്ന ടൈം. 2, വുജൂബിൻ്റെ ടൈം, അതായത് ആ റമദാൻ അവസാനിക്കുന്ന ഗുറൂബിൻ്റെ ടൈമിലാണ് ഇത് നിർബന്ധമാകുന്നത്. 3, ഫളീലത്ത് കൊടുക്കാൻ ഏറ്റവും മുന്തിയ ടൈം, അത് ആ മഗ്രിബ് മുതൽ പെരുന്നാൾ നിസ്കാരം നിർവഹിക്കുന്നതിന് മുമ്പ് കൊടുക്കലാകുന്നു ഏറ്റവും നല്ലത്. പിന്നെ കറാഹത്തിൻ്റെ ടൈം, പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം ആകൽ കറാഹത്താ. പക്ഷെ കുടുംബക്കാരെയോ മറ്റോ ഒക്കെ പ്രതീക്ഷിച്ചു കൊണ്ടാണ് അങ്ങനെ കാത്തിരിക്കുന്നത് എങ്കിൽ കേടില്ല, അല്ലെങ്കിൽ നിസ്കാരത്തിൻ്റെ ശേഷത്തേക്ക് പിന്തിക്കരുത്. 5, ഹറാമിൻ്റെ ടൈം, അതായത് പെരുന്നാൾ പകലും കഴിഞ്ഞ് മഗ്രിബിൻ്റെ മുമ്പ് കൊടുക്കാതെ മഗ്രിബിനെക്കാളും പിന്തിക്കൽ ഹറാമാണ് എന്നാകുന്നു നിയമം. ഇവിടെയും ഇമാം നഹായി തങ്ങളും ഇബ്നു സീരീൻ തങ്ങളുമൊക്കെ അങ്ങനെ മഗ്രിബിൻ്റെ ശേഷം കൊടുത്താലും മതി എന്നും പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫളീലത്തിൻ്റെ ടൈം എന്നാൽ കൊടുക്കാൻ ഏറ്റവും മുന്തിയ ടൈം മഗ്രിബിൻ്റെ ശേഷം പെരുന്നാൾ നിസ്കാരത്തിൻ്റെ മുമ്പായി കൊടുക്കലാണല്ലോ. പക്ഷേ ലോക്ക്ഡൗൺ ടൈമിലാണ് 2020 ചെറിയ പെരുന്നാൾ വരുന്നത്. നമ്മുടെ ഈ വർഷത്തെ പെരുന്നാൾ അങ്ങനെയാണ്. അതുകൊണ്ട് രാത്രിയൊക്കെ ഇത് കൊണ്ടുകൊടുക്കാനൊക്കെ വലിയ പ്രയാസമാകയാൽ എന്ത് വേണം എന്നാ ചോദ്യം. അപ്പോൾ ഒന്നുകിൽ പിറ്റേന്ന് പെരുന്നാളിൻ്റെ അന്ന് രാവിലെ കൊണ്ടുപോയി കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയാവാം, അല്ലെങ്കിൽ തലേന്ന് റമദാനിൻ്റെ അവസാന ദിവസത്തിൻ്റെ പകലോ 27നോ 28നോ ഇന്നോ നാളെയോ ഒക്കെ കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ റമദാൻ 1 മുതൽക്ക് തന്നെ കൊടുക്കൽ അനുവദനീയമാണ്. അപ്പോൾ ഫളീലത്തിൻ്റെ ടൈമിൽ നമുക്ക് സാധിക്കാതെ വന്നതുകൊണ്ടാണ് നാം മുന്തിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് ഫളീലത്തൊക്കെ അള്ളാഹു തആല നമുക്ക് അതിൻ്റേതായ സവാബ് തരും എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്. അതുകൊണ്ട് നമുക്ക് നേരത്തെയും സക്കാത്ത് കൊടുക്കാം, അനുവദനീയമാണ് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഒരാൾ ഗൾഫിൽ സക്കാത്ത് കൊടുത്തു, അങ്ങനെ സക്കാത്തോ കൊടുത്ത് പെരുന്നാളൊക്കെ ആയിട്ടോ നാട്ടിൽ വന്ന് നോക്കുമ്പോൾ ഇവിടെ എല്ലാവരും നോൽമ്പുകാരാണ്. എന്നാൽ ഇവരോടുകൂടെ നോൽമ്പുകാരനായി പിടിച്ചു നിൽക്കണമെന്നാണല്ലോ നിയമം. പക്ഷേ ഒരിക്കൽ ഫിത്ർ സക്കാത്ത് കൊടുത്തത് കൊണ്ട് രണ്ടാമത് ഇനി ആവർത്തിക്കേണ്ടതില്ല എന്ന് ഷെർവാനി 3 വാള്യം 383 പേജിലുണ്ട്. വളരെയേറെ ശ്രദ്ധിക്കണം. ബഹുമാനപ്പെട്ട ഇമാം നബവി തങ്ങൾ റൗളയിൽ പറഞ്ഞതുപോലെ നേരിട്ട് തന്നെ സക്കാത്തിൻ്റെ അവകാശികൾക്ക് കൊടുക്കുകയോ അല്ലെങ്കിൽ വക്കീലിനെ ഏൽപ്പിക്കുകയോ തന്നെ ചെയ്യുക. ഇസ്ലാമിക ഭരണകൂടം ഇല്ലാത്തത് കൊണ്ട് ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർക്കോ വക്കീലല്ലാത്ത ഏതെങ്കിലും കമ്മിറ്റിക്കാർക്കോ സംഘടനകൾക്കോ ഒന്നും കൊടുത്താൽ സക്കാത്ത് വിടുന്നതും അല്ല. അല്ലാഹു തആല നമ്മയൊക്കെ ഹഖിൻ്റെ അഹലുകാരിലാക്കി യഥാർത്ഥ നിയമം പാലിച്ച് അമൽ ചെയ്യുന്നവരിൽ അല്ലാഹു തആല നമ്മയൊക്കെ പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.